ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി സ്പീക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എനിക്ക് വൊക്കാബുലറി ഇല്ല എനിക്ക് വാക്കുകൾ അറിയില്ല അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതെന്ന് ഒരിക്കലും അല്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ വൊക്കാബുലറി മതി എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായി നിങ്ങളാ സംസാരിക്കുക അല്ലെങ്കിൽ സ്പീക്കിംഗ് എന്ന കാര്യത്തിൽ എൻജോയ് ചെയ്യുക അതായത് വളരെയധികം ഹാപ്പിയായി സ്പീക്കിങ്ങിനെ സമീപിക്കുക സ്പീക്കിംഗ് എന്നത് ഏറ്റവും ഉള്ള വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് പരിശീലിക്കാവുന്ന ഒരു പ്രധാന കാര്യമാണ് അപ്പം എൻജോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതലായി സ്പീക്കിംഗ് ചെയ്യാനുള്ള അവസരങ്ങൾ നാം പല സ്ഥലങ്ങളിലും കണ്ടെത്തി നമ്മൾ മിറർ ഇമേജിംഗ് നടത്തി സ്പീക്ക് ചെയ്യുക ഏറ്റവും നന്നായി നമുക്ക് കണ്ണാടിയിൽ നോക്കി നമ്മുടെ മിററിനോട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാം ഓക്കെ വാട്സ് നെയിം എന്നോ ഹൗ ആർ യു അറിയൂന്നോ എന്തെങ്കിലുമൊക്കെ പൊട്ട തരങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക അതാണ് അതായത് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്രവൃത്തിയായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷിനകത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എനിക്കതിന് കഴിയുന്നതിന് ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ സ്വയം മനസ്സിന് െ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക രണ്ടാമതായി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നാല് സ്കില്ലുകളാണ് ലിസണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആരും മലയാളം കാണാതെ പഠിച്ചു പഠിച്ചുവന്ന് സംസാരിക്കാൻ തുടങ്ങിയവരല്ല നമ്മുടെ മാതാപിതാക്കൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയതല്ലേ അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ എന്ന് വിളിക്കാനാണ് വിളിക്കൽ കേട്ടാണ് നമ്മൾ വളർന്നത് അപ്പോൾ നമ്മൾ അറിയാതെ അങ്ങനെ പറഞ്ഞു വരുന്നു അപ്പോൾ നമ്മൾ ലിസനിങ്ങിന് അതായത് ശ്രദ്ധിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക അതായത് യൂട്യൂബിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണാമല്ലോ എന്നിട്ട് നമുക്ക് അതനുസരിച്ച് വെറുതെ കഥകൾ കേൾക്കാമല്ലോ ആ ലിസണിങ് കപ്പാസിറ്റി കൂട്ടാനായി ആനിമേഷൻ കാണാമല്ലോ കാർട്ടൂൺ കാണാമല്ലോ ഏതെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേകമായ സമയങ്ങളില്ലാതെ പല രീതിയിലുള്ള വീഡിയോസിലൂടെ നമുക്ക് കടന്നു പോകാമല്ലോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ ക്ലിപ്പ് പിങ്സ് അതൊരു ദിവസവും ഒരു ഹാബിറ്റാക്കി മാറ്റുക പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ ഇംഗ്ലീഷിലുള്ളത് കാണാൻ ശ്രമിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഈ വീഡിയോകൾ കാണുന്നത് എൻജോയ് ചെയ്യുക നമുക്ക് ചിലപ്പം വീഡിയോ കമൻട്രി അതായത് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെയൊക്കെ കമൻട്രീസ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട് അല്ലെങ്കിൽ കാർട്ടൂൺസ് കാണുന്ന കാണുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെന്തു ചെയ്യണം ആ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ടത് ആ ആക്ഷൻസിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനകത്തേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ഇഷ്ടമുള്ള വീഡിയോകൾക്കായി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ഏത് വീഡിയോകളും ആകാം ഫിൽ ഇംഗ്ലീഷ് ഫിലിംസ് ആകാം കാർട്ടൂൺസ് ആകാം യൂട്യൂബ് കമൻറ്ററി ആകാം അതുപോലെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഏത് രീതിയിലുള്ള വീഡിയോകളും നമുക്കതിനകത്ത് കാണാം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആനിമേഷൻ ഈ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസുള്ള ആനിമേഷൻസ് കാണാം അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള വീഡിയോകൾ നമ്മുടെ ഭാഷയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും പല വീഡിയോകളും അങ്ങനെയുള്ള വീഡിയോകളിലൂടെ പോയിട്ട് ആ ഇംഗ്ലീഷിന്റെ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മലയാളം സ്റ്റോറീസ് മലയാളം സിനിമാസ് അല്ലെങ്കിൽ മലയാളം കഥകളൊക്കെ ഇംഗ്ലീഷ് സബ്റ്റൈറ്റിൽ കൊടുത്തിട്ട് നമ്മൾ ആ സബ്റ്റൈറ്റിൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റീഡിങ് ഷോർട്ട് സ്റ്റോറീസ് ചെറിയ കുട്ടികൾക്കുള്ള കഥകൾ വായിക്കാൻ ശ്രമിക്കുക ഈ ചെറിയ കുട്ടികളുടെ കഥകൾ എന്ന് പറയുന്നത് അത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കും ചെറിയ രീതിയിലുള്ള വാക്കുകൾക്ക് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിന് നമുക്ക് ഡിക്ഷണറി അതായത് ഗൂഗിൾ ഡിക്ഷണറി നോക്കിയിട്ട് നമുക്കതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഷോർട്ട് സ്റ്റോറീസ് വെച്ച് പല കാര്യങ്ങളെയും നമുക്ക് സ്പീക്ക്

ീസും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനകത്ത് പല കാര്യങ്ങളും എഴുതി അതായത് ഇപ്പം ചില വൊക്കാബുലറി വേഡ്സ് നമുക്ക് മനസ്സിലാകാത്ത വേർഡ്സ് അതുപോലെ പ്രിപ്പോസിഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം ഒരു സെൻറ്റൻസ് എങ്ങനെ തുടങ്ങാം ഏതൊക്കെ രീതിയിൽ സെൻറ്റൻസുകൾ അവസാനിപ്പിക്കാം ക്വസ്റ്റിനുകൾ ചെയ്യാൻ എന്താണ് വേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇത് സ്പീക്കിങ്ങിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും ഈ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ് അത് നമുക്ക് ക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പ്രാക്ടീസിലൂടെയാണ് പ്രാക്ടീസ് എന്ന് പറയുമ്പം നമ്മുടെ സറൗണ്ടിങ്സ് തന്നെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ സറൗണ്ടിങ്സിനെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ഒരു ഇംഗ്ലീഷ് ആക്കി മാറ്റാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് അതായത് ഈ പറഞ്ഞ നാല് സ്കില്ലുകൾ റീഡിങ്ങും റൈറ്റിങ്ങും ലിസ്ണിങ്ങും സ്പീക്കിങ്ങിന് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റണം നമ്മുടെ വായനാ മുറികളിൽ തീർച്ചയായും ഇംഗ്ലീഷിനൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി മാറ്റുക അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിപ്പോൾ കുറെ ആപ്പുകളുണ്ട് അതായത് ഇംഗ്ലീഷ് സംസാരിക്കുവാനുള്ള ആപ്പുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് ചാറ്റ് ജി പി ടി പോലെ അപ്പം അവയുടെ സൗകര്യം ഏറ്റവും കൂടുതൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയമാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രാക്ടീസസ് ആ ഒരു ചാറ്റ് ജി പി ടി വഴി അതിനകത്ത് നമുക്ക് മൈക്രോഫോൺ വഴി നമുക്ക് സംസാരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുന്ന രീതിയിൽ അത് സംസാരിക്കാം നമ്മുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം നമുക്ക് കൂടുതൽ കൂടുതൽ റീഡിങ്ങിനും റൈറ്റിങ്ങിനും ലിസ്ണിങ്ങിനും ഉള്ള അവസരം ഉണ്ടാക്കാം നമുക്കതുപോലെ തന്നെ അതിനോട് സംസാരിച്ചു കൊണ്ട് തിരിച്ച് നമുക്ക് റെസ്പോൺസ് തരുന്ന രീതിയിൽ ഏതെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചാറ്റ് ജി പി ടിയോട് തന്നെ നമുക്ക് ചോദിക്കാം ആ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവ നമുക്ക് കറക്റ്റ് ടൂസിദ തരി ഗെയിം ചെയ്യാം ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കിംഗ് ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഈ രീതിലുള്ള അതായത് അടിസ്ഥാനപരമായി ഗ്രാമർ അല്ലാതെ മനസ്സിലാക്കേണ്ട ശൈലികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ഓരോ ക്ലാസ്സിലെയും ഏറ്റവും പ്രധാനമായും ലിസ്ണിങ്ങിനുള്ള അവസരം നൽകുന്നുണ്ട് ഒപ്പം തന്നെ റീഡിങ്ങും റൈറ്റിങ്ങിനും കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും അവസാനം അതിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ ഗ്രാമർ പോർഷനുകളും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ആ ക്ലാസുകളുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഫൈവ് സ്റ്റെപ്സ് സ്പീക്കിംഗ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമായിരിക്കും ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്